Hello friends, ellarkkum partners appinte pudiyoru video like veendum swagatham. Appo innu vannirikkunna PCOD ne kurichu korcha karyangal ningalayittu share cheyan vendittana. Palarkkum PCOD ennu paranju kenna enikku PCOD undu allenge namukku PCOD undu ennu mathram arilla. Endana PCOD allenge enginiyana adu varunathu angante pala karyangalum palarkkum arilla. Enikkum pandonnu adu kurichu arayundirunnilla. Appo enikku arayana korcha karyangal ningalude adu PCOD related aayittulla karyangal parayanum adu pole thane njan enikku PCOD undu ennallathu njan enginiyana first arinjathu njan എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനെ പി സി ഒഡിക്ക് ഉള്ള പേഷ്യൻസിന് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പി സി ഒ ഡി ആൻഡ് പി സി ഒ എസ് ഇത് രണ്ടും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, പി സി ഒ ഡി ആൻഡ് പി സി ഒ എസ് രണ്ടും സെയിം ആണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പി സി ഒ ഡിയും പി സി ഒ എസും രണ്ടും ശരിക്കും ഡിഫറൻ്റ് ആണ്. പി സി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസും പി സി ഒ എസ് എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമാണ്. പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഡിസീസാണ് വരുന്നത്. ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മരുന്ന് കഴിച്ചിട്ടായാലും അല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് ചെയ്തിട്ടൊക്കെ ആയാലും നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷെ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി പി സി ഒ ഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അത് മാറാനാണെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പി സി ഒ ഡിനെ കുറിച്ചിട്ടാണ്, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് പി സി ഒ ഡി ആണുള്ളത്, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കായിരിക്കുമല്ലോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പറയാമല്ലോ. അപ്പോൾ പി സി ഒ എസും പി സി ഒ ഡിയും സെയിം ആണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് പി സി ഒ ഡി? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പി സി ഒ ഡി, എനിക്ക് പി സി ഒ ഡി ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പി സി ഒ ഡി ഉണ്ട്. പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു അസുഖമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നോർമലായിട്ട് ഒരു 80% സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പി സി ഒ ഡി നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പി സി ഒ ഡി എന്താണ്, എങ്ങനെയാണ് വരണേ എന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് എന്താണ് പി സി ഒ ഡി എന്ന് പറയുന്നത്, എങ്ങനെയാണ് പി സി ഒ ഡി ഒരു സ്ത്രീയിൽ വരുന്നത്, ഈ ഒരു അസുഖം എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പി സി ഒ ഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ, ഒരു എന്താ പറയുക, 8, 9, 10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ നേരത്തെ ആവുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ലൈഫ് സ്റ്റൈൽ കാരണം കൊണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാണ് സമയത്ത് അവരുടെ ഓവറിയിൽ, രണ്ട് ഓവറിയാണല്ലോ സ്ത്രീകൾക്ക് ഉണ്ടാവുക, രണ്ട് ഓവറിയിൽ ഒരുപാട് ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് ഓവം അവരുടെ ഓവറിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓരോ പീരീഡ്സ് നമ്മുടെ കഴിയുമ്പോഴും അതിൽ നിന്ന് ഓവം റിലീസായിട്ട് യൂട്രസിലേക്ക് വരും. ആ ഓവം ഇൻ്റർകോസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ഈ ഓവം റിലീസായിട്ട് പുറത്തേക്ക് വരാതെ ഈ ഓവറിയിൽ തന്നെ ഡെപ്പോസിറ്റായിട്ട് കെടുക്കും. ചിലവർക്ക് ആ ഡെപ്പോസിറ്റ് ആയിട്ട് കെടുക്കുന്ന എന്താ പറയുക, ചില ചെറിയ ചെറിയ കുമിളകൾ പോലെ അങ്ങനെയൊക്കെ ഈ ഓവറിയിൽ വന്ന് നിറഞ്ഞ് നിറഞ്ഞിട്ടാണ് ഇത് പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു അസുഖത്തിലേക്ക് വരുന്നത്. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് നമ്മളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റ്, പോളിസിസ്റ്റിക് സിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ആരും ഒറ്റയടിക്ക് തെറ്റിദ്ധരിക്കരുത്. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഴകളാണോ നമ്മൾ യൂട്രസിൽ സിസ്റ്റുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരിക്കലും മുഴ എന്ന് വലിയ കാര്യത്തിൽ തെറ്റിദ്ധരിച്ച് മനസ്സിൽ ആരും കയറ്റി വെക്കരുത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ പുറത്തേക്ക് പൊട്ടിപ്പോവാത്ത ഈ ഓവം ഓവറിൽ തന്നെ ഇങ്ങനെ ഡെപ്പോസിറ്റായി കിടന്ന് അതൊരു കുമിളകൾ പോലെ രൂപപ്പെടും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഓവറേടെയും അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറേൻ്റെയും പിക്ചർ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതങ്ങനെ ഒരു കുമിളകൾ പോലെ രൂപപ്പെട്ടിട്ടാണ് നമുക്ക് ഈ ഓവറിൽ സിസ്റ്റ്, അതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ സത്യത്തിൽ ഇതാണ് പി സി ഒ ഡി. അതുകൊണ്ടാണ് പി സി ഒ ഡി ഉള്ള പേഷ്യൻസിനെ പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ ഓവം നല്ല മെച്യൂറായി പുറത്തേക്ക് പൊട്ടി വന്നാലാണ് നമുക്ക് ഇൻ്റർകോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ഓവുലേഷൻ നടക്കുന്നതിൽ വരുന്ന ഒരു അപാകത മൂലം ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി എന്ന് പറയുന്നത്. അപ്പോൾ പി സി ഒ ഡി എന്നുള്ളത് എന്താണെന്നത് എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്തത് എന്താണ്, പി സി ഒ ഡി ഉണ്ടോ, നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അറിയാൻ പറ്റുന്ന ടിപ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, അതെന്തൊക്കെയാണ് നമുക്കിത് നോക്കാട്ടോ. അപ്പോൾ പി സി ഒ ഡിൻ്റെ വരിക ഒരു ടീനേജ് ഉള്ള ഗേൾസ് തൊട്ട് ഒരു 40 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇപ്പോൾ പി സി ഒ ഡി കണ്ടുവരുന്നത്. അങ്ങനെ ഏകദേശം അങ്ങനെയുള്ള സ്ത്രീകളിലാണ് പി സി ഒ ഡി കണ്ടുവരുന്നത് കേട്ടോ. അപ്പം പി സി ഒ ഡിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട്
പറയുന്നത് ഇറഗുലർ പീരീഡ്സ് ആണ്. ഒന്ന് അല്ലെങ്കിൽ പീരീഡ്സ് ഇല്ല, തീരെ വളരെ ലേറ്റ് ആവുക, അല്ലെങ്കിൽ തീരെ ബ്ലീഡിംഗ് ഇല്ല അങ്ങനെ, അല്ലെങ്കിൽ ഹെവി ഫ്ലോ, നല്ല ബ്ലീഡിങ്, ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥ, ഒരു മാസം അങ്ങനെയൊക്കെ ബ്ലീഡിങ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് പ്രായപൂർത്തി ആവുമ്പോൾ, ആദ്യമായിട്ട് പീരീഡ്സ് ആവുമ്പോൾ, അവർക്കൊരു രണ്ട് വർഷം വരെ, രണ്ട് വർഷം വരെ ഇറഗുലർ ആയിരിക്കും പീരീഡ്സ്. ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെയോ ആവുക, ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ആവുക. അത് നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് നിങ്ങൾ പി സി ഒ ഡി ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. രണ്ട് വർഷം കഴിഞ്ഞിട്ടും അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ പി സി ഒ ഡിൻ്റെ ഒരു ലക്ഷണമാണ് ഇറഗുലർ പീരീഡ്സ്. പക്ഷേ ഇതും കൂടി ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോളാണ്, മുടി നന്നായി കൊഴിയുക. പക്ഷേ എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല, ചിലർക്ക് ചില ലക്ഷണങ്ങൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ. നല്ല മുടിക്കൊഴിച്ചിൽ, നല്ലതായിട്ട് ഹെയർ ഫോള് വരിക. പിന്നെ അതുപോലെ തന്നെ പി സി ഒ ഡിൻ്റെ ലക്ഷണമാണ് എന്താ പറയുക, നമ്മുടെ മീശ വരുന്ന ഭാഗത്ത് മുടി വരിക, അതുപോലെ കൈമയൊക്കെ നന്നായിട്ട് രോമ വളർച്ച, അങ്ങനെ നമുക്ക് ഗേൾസിന് രോമ വളർച്ച ഇല്ലാത്ത ഭാഗങ്ങളിൽ രോമ വളർച്ച വരിക ആൺപിള്ളേരുടെ പോലെ. അതാണ് പി സി ഒ ഡിയുടെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഒബേസിറ്റി, അമിതമായ വണ്ണം കേട്ടോ, നോർമലായിട്ടുള്ള തടിയിലെ വണ്ണം, ഒബേസിറ്റി അമിതമായിട്ടുള്ള വണ്ണം. അപ്പോൾ ഇതൊക്കെയാണ് പി സി ഒ ഡിയുടെ നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് പി സി ഒ ഡി എന്ന് ഉറപ്പിക്കാനും പറ്റില്ല. അപ്പോൾ പീരീഡ്സ് റെഗുലർ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്, അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമുക്ക് ഇതുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ കറുത്ത പാടുകളും, ഇതും അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ലക്ഷണങ്ങളാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ബ്ലീഡിങ് ഇറഗുലാരിറ്റി മാത്രമേ ഉണ്ടായിരുന്നു വരുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ ബ്ലീഡിങ് ഇറഗുലാരിറ്റി മാത്രമേ ഉള്ളൂ, വേറെ ഹെയർ ഫോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. സാധാരണ മുടി വീഴുന്ന പോലെ കൊഴിയും, പക്ഷേ ഓവറായിട്ടുള്ള അങ്ങനെ ഒരു ഹെയർ ഫോളൊന്നും എനിക്ക് വന്നില്ല. അപ്പോൾ നമ്മൾ അത് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ഒന്ന് കൺഫേം ആക്കണം, ഒന്നും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എന്താണ് ഈ പി സി ഒ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിൽ ഹോർമോൺ, ആണുങ്ങളിലുള്ള ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറച്ച് നമുക്കുള്ളേക്ക് അളവിന് വെച്ചിട്ട് കുറച്ചും കൂടി അധികമായിട്ട് വരുന്നതാണ് പി സി ഒ ഡിൻ്റെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പറയാം. അപ്പോൾ ആ ഹോർമോണിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുക. അത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ മീശ വരുന്ന ഭാഗത്ത് മുടി വരിക, അല്ലെങ്കിൽ നമ്മുടെ കയ്യുമ്പ രോമ വളർച്ച വരിക, അതൊക്കെ ആ ഹോർമോണിൻ്റെ എന്താ പറയുക, ഹോർമോണിൻ്റെ ഉയർച്ച ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ അടുത്തത് പറയാനുള്ളത്, എനിക്ക് ഞാൻ എങ്ങനെയാണ് പി സി ഒ ഡി ഉണ്ട് എന്ന് ഞാൻ ഫസ്റ്റ് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ഞാൻ പറയാം. ഞാൻ ആദ്യം പീരീഡ്സ് ആയപ്പോഴും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തൊരു 4 മാസം വരെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ഡേറ്റിന് തന്നെ കറക്റ്റായിട്ടൊക്കെ എനിക്ക് വന്നിരുന്നു. 7 ദിവസമൊക്കെ ആകുമ്പോഴും ബ്ലീഡിങ് നിന്നിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 6 മാസം വരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആയിരുന്നു. 6 മാസം കഴിഞ്ഞതിനൊക്കെ ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ നിൽക്കില്ല, ഹെവി ഫ്ലോ, 2-3 മാസമൊന്നും ബ്ലീഡിങ് ഉണ്ടാവില്ല. പിന്നെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കില്ല, അങ്ങനത്തെ ഭയങ്കര ഒരു അവസ്ഥ വന്നു. അപ്പോൾ അവസ്ഥ വന്നപ്പോൾ എന്തായാലും ബ്ലീഡിങ് നിൽക്കാതെ ആയപ്പോൾ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഞാൻ കണ്ടത് അശ്വിനി ഹോസ്പിറ്റലിലെ ലളിത ബാബുരാജ് എന്ന് പറഞ്ഞൊരു മാഡത്തിനാണ് ഞാൻ അന്ന് പോയി കണ്ടത്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുൻപാണ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആയ സമയത്താണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ ആൾ പറഞ്ഞ് ജസ്റ്റ് എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ടിലാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പി സി ഒ ഡി എനിക്കുണ്ടെന്നുള്ളത് ഞാൻ അറിയണത്. അന്ന് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാനുണ്ടായിരുന്നില്ല, എന്തോ ഒരു സംഭവം ഉണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഡോക്ടറൊന്നും പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഒരു ഷുഗറിൻ്റെ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മെഡിസിനാണ് പി സി ഒ ഡി പേഷ്യൻസിന് മെയിനായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിൻ. അത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ മെഡിസിൻ. ഇവർക്ക് ഇൻസുലിൻ്റെ ലെവല്, ഷുഗർ ഇൻസുലിൻ ലെവൽ കൂടും പി സി ഒ ഡി പേഷ്യൻസിന്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മെറ്റ്ഫോമിൻ തരും. അപ്പോൾ മെറ്റ്ഫോമിൻ അങ്ങനെ എനിക്ക് തന്നു. അങ്ങനെയാണ് എനിക്ക് പി സി ഒ ഡി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. ചിലർക്ക് കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ പീരീഡ്സിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരും അതൊന്നും അങ്ങനെ ചെക്ക് ചെയ്യില്ല, വേറെ ഒന്നും ശ്രദ്ധിച്ചു എന്ന് വരില്ല. പക്ഷേ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം കുട്ടികൾ ആവാതെയൊക്കെ വരുമ്പോഴൊക്കെ ആവുമ്പോൾ ചിലവർക്ക് അറിയാൻ പറ്റുക. ഞാൻ എനിക്ക് പി സി ഒ ഡി ഉണ്ടെന്ന് അറിഞ്ഞത് അന്നാണ് കേട്ടോ, അന്ന് തൊട്ട് എനിക്ക് പി സി ഒ ഡി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ പി സി ഒ ഡി അന്ന് തൊട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ബ്ലീഡിങ്ങിൻ്റെ അത്യാവശ്യമായിട്ടുള്ള വലിയൊരു പ്രശ്നമല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ പി സി ഒ ഡി വരാനുള്ള ഒരു മെയിനായിട്ടുള്ള കാരണം പറയണത് നമ്മുടെ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് പി സി ഒ ഡി വരുന്നതെന്നാണ് പറയണത്. എനിക്ക് അതിൽ എത്രത്തോളം സത്യമെന്ന് അറിയില്ല. ചിലർക്ക് ആയിരിക്കാം, ചിലർക്ക് അല്ലാതിരിക്കാം. ചിലർക്ക് ഈ ഹോർമോണൽ ബാലൻസ് ഇൻബാലൻസ് കാരണമൊക്കെ വന്നു എന്ന് വരാം കേട്ടോ. കാരണം ഞാൻ എനിക്ക് പി സി ഒ ഡി ഉണ്ട് എന്ന് അറിയുന്നവരെ ഞാനങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിതശൈലി ആയിരുന്നില്ല എൻ്റെ വീട്ടിൽ. അങ്ങനത്തെ ഒരു പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കുക അങ്ങനെയൊന്നുമില്ല. വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അത്രയും നാളും കഴിച്ചിട്ടുള്ളൂ. ഞാൻ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് അങ്ങനെ പുറത്തൊക്കെ പോയി ഇപ്പോൾ ഫുഡ്
കഴിക്കലും അതൊക്കെ കുറച്ച് അധികമായത്. എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ അങ്ങനെ അങ്ങനെ പോയതായിട്ട് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ പേരിലാണോ എനിക്ക് പി സി ഒടി വന്നത് എനിക്കറിയില്ല. എനിക്കത് കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കും, എനിക്കപ്പോൾ എന്തുകൊണ്ട് പി സി ഒടി വന്നത്, ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഒരു ആ ഒരു വർഷം വർഷത്തിലൊരിക്കൽ എങ്ങനെ അങ്ങനെ പുറത്തു പോയി കഴിച്ചെങ്കിലുള്ളൂ എൻ്റെ വീട്ടിൽ നിങ്ങളുടെ സമയത്ത്. ആ ഒരു ടൈമിൽ കേട്ടോ 2008 അങ്ങനെ തോന്നുന്നു പി സി ഒടി ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കറിയില്ല ഞാനെന്ത് ജങ്ക് ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തായാലും പി സി ഒടി വന്നു, അതാണ് സത്യം. പിന്നെ ഞാൻ പി സി ഒടിക്ക് കൺസൾട്ട് ചെയ്തതായാലും ഡോക്ടർമാരെ കൺസൾട്ടേഷൻ എടുത്തു എന്നുള്ളതായിരുന്നു ഞാൻ അടുത്തത് ഞാൻ പറയാൻ വിചാരിച്ചത്. ഞാൻ പി സി ഒടിക്ക് കൺസൾട്ടേഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ പി സി ഒടിക്കായിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എല്ലാ ഡോക്ടേഴ്സ് എഴുതി തരുന്നത് ഒരു 28 ദിവസത്തെ ഹോർമോണൽ ടാബ്ലറ്റ് ഉണ്ടല്ലോ 28 ദിവസം കഴിക്കാനുള്ളത്. നമ്മൾ പീരീഡ്സ് ആയി ഒരു 3-ാമത്തെ ദിവസം തൊട്ട് നമ്മൾ ആ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങും. അപ്പോൾ 7-ാമത്തെ ദിവസം നമ്മൾ ബ്ലീഡിങ് നിൽക്കും. അങ്ങനെ ഒരു 28 ദിവസം നമ്മൾ ഗുളിക കഴിക്കുക. 28 ദിവസം നമ്മൾ ഗുളിക തീർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ വീണ്ടും പിരീഡ്സ് ആകുമ്പോൾ വീണ്ടും 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം തൊട്ട് വീണ്ടും ഗുളിക കഴിച്ചു തുടങ്ങും. അപ്പോൾ 7-ാമത്തെ ദിവസം നിൽക്കും. ആ ഒരു മെഡിസിനാണ് എനിക്ക് എല്ലാ ഡോക്ടേഴ്സും തന്നത്. ഞാൻ തൃശ്ശൂരിൽ ഒരുവിധം ഹോസ്പിറ്റലിൽ എല്ലാ ഗൈനക്കോളജിസ്റ്റിനും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പി സി ഒ ഡി എന്നുള്ള മെയിൻ ആയിട്ടുള്ള എനിക്ക് എൻ്റെ ബ്ലീഡിങ് ആണെന്ന് വെച്ചാൽ ഞാൻ ബ്ലീഡിംഗ് ആയി ഒരു മാസം നമുക്ക് കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസം തന്നെ കൊണ്ടു നടക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇത് 1-2 മാസം നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കും? സ്കൂളിൽ പോകുന്ന സമയത്തായാലും കോളേജ് പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ കൺസൾട്ടൻറ്റ്. പി സി ഒ ഡി കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പം പക്ഷേ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോൾ ബേബീനാകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പി സി ഒടി ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കുറേ ഗൈനക്കോളജിസ്റ്റിനെ കല്യാണത്തിന് മുന്നേ കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം ആഫ്റ്റർ മാരേജ് ഞാൻ ഈ ബ്ലീഡിങ് ഓർഡർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് എനിക്ക് എല്ലാവരും ഈ സെയിം മെഡിസിനാണ് എഴുതാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മെഡിസിൻ എല്ലാ ഗൈനക്കോളജിസ്റ്റും എഴുതി തരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു സാർ ഇത് കഴിക്കുകയൊക്കെ ശരിയാവും എന്ന് പറയും. അങ്ങനെ 6 മാസം വരെ തുടർച്ചയായിട്ട് ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ 7-ാമത്തെ മാസം എനിക്ക് മരുന്ന് നിർത്തും. അപ്പോൾ എനിക്ക് കറക്റ്റായി 7-ാമത്തെ ദിവസം ബ്ലീഡിങ് നിന്നു. അതിന് കറക്റ്റ് അപ്പോൾ എനിക്ക് സന്തോഷമാവും, മരുന്നൊക്കെ ശരീരത്തിന് പിടിച്ചു, എല്ലാം ശരിയായി എന്ന് എനിക്ക് സന്തോഷമായിട്ടാ. പക്ഷേ 7-ാമത്തെ മാസം അങ്ങനെ കറക്റ്റായിട്ട് 7-ാമത്തെ ദിവസം നിന്നു. അത് കഴിഞ്ഞ് 28-ാമത്തെ ദിവസം 8-ാമത്തെ മാസം കണ്ടു പിന്നെ നിൽക്കുന്നില്ല. മാക്സ് 6 മാസം ഗുളിക കഴിച്ചിട്ട് എനിക്ക് ശരിയായത് വെറും 1 മാസമാണ് ബ്ലീഡിങ് കറക്റ്റ് ഉള്ളൂ. 8-ാമത്തെ മാസം ആയപ്പോൾ വീണ്ടും പണ്ടത്തെ പോലെ തന്നെയായി. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. ചിലർക്കൊക്കെ അത് കറക്റ്റ് ആവുമെന്ന് തോന്നുന്നു കേട്ടോ ആ മെഡിസിൻ കഴിക്കുമ്പോൾ. എനിക്ക് ആ മെഡിസിൻ്റെ പേരൊന്നും അറിയില്ല. എന്തോ ഹോർമോണൽ ഗുളികയാണെന്ന് തോന്നുന്നു. അപ്പം അതാണ് ഞാൻ ഇത്ര നാൾ എടുത്തിരുന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഞാൻ ആഫ്റ്റർ മാരേജ് ബേബി പ്ലാനിങ് ഒക്കെ ആയപ്പോഴും പി സി ഒടിനെ എൻ്റെ ഡോക്ടേഴ്സ് ഒന്ന് പി സി ഒടിനെ ട്രീറ്റ് ചെയ്യാൻ തന്നില്ല. ബ്ലീഡിങ് ഒന്ന് ഓർഡർ ആക്കുക, ഫോളിക്കിള് ഉണ്ടാക്കുക, റിലീസ് ചെയ്യിപ്പിക്കുക, ആ ബേബീനെ നോക്കുക. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് എല്ലായിടത്തും ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് പി സി ഒടിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പി സി ഒടിനെ മാറ്റാൻ വേണ്ടി ആയുർവേദത്തിലൊക്കെ കിടന്ന് ചികിത്സയും പി സി ഒടി അലിയിപ്പിച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ കിടന്നതിന് ചികിത്സ, പിന്നെ നമ്മൾ എന്നിട്ട് ബ്ലീഡിങ് ആകുമ്പോൾ പി സി ഒടി അത് കൂടെ അലിഞ്ഞു പോകുന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ പി സി ഒടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഞാനിതുവരെ ചെയ്തിട്ടില്ല, കാരണം എനിക്കത് ചെയ്യാൻ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഒട്ടും പറ്റാറില്ല. പി സി ഒടിൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് എനിക്കത് എന്തോ ആലോചിക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നേ വരെ. എനിക്ക് ഇനി എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്, കാരണം ഇപ്പോഴും പണ്ട് ബ്ലീഡിംഗ് ഒക്കെ പണ്ടത്തെ പോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്നെ ഡെലിവറി കഴിഞ്ഞ മാഡത്തിന് പോയി കാണണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ പോകാൻ പറ്റാത്തൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ പോവാതിരിക്കുന്നത്. അപ്പോൾ ഈ ഡയറ്റ് ഒന്ന് ചെയ്ത് നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ആ പറയുന്ന ഡയറ്റിൽ പറയുന്ന സംഭവങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോഴേക്കും ഞാൻ വേണ്ട വേണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പി സി ഒടി കാരണം കുട്ടികൾ ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 3 മാസമെങ്കിലും ഈ ഡയറ്റ് എങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ച് ഫോളോ ചെയ്തോളൂ. ഞാൻ യൂട്യൂബിൽ പല വീഡിയോസ് കാണുമ്പോൾ എങ്ങനെ ഇവർ ഈ ഡയറ്റൊക്കെ ചെയ്യണമെന്ന് എനിക്ക് പറ്റില്ല. ഞാൻ വെറുതെ ഡയറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജാണ്, നമുക്ക് ബേബി വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണെങ്കിൽ നമ്മൾ എന്തും സഹിക്കാൻ തയ്യാറാണല്ലോ. ഒരു അമ്മയാവാൻ വേണ്ടി നമ്മൾ എന്തും സഹിക്കാൻ തയ്യാറാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഡയറ്റ് വേണമെങ്കിൽ ഫോളോ ചെയ്തു. ഞാൻ പറഞ്ഞുതരാം, മെയിനായിട്ട് പി സി ഒടിയുള്ളവർ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറാണ്. ചോറ് കഴിക്കാനേ പാടില്ല. ചോറ് എന്ന് പറഞ്ഞ സംഭവം പി സി ഒടി പേഷ്യൻസ് കഴിക്കാനേ പാടില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പി സി ഒടി ഉണ്ട് എന്ന് അറിയണ വരെ ഞാൻ 3 നേരം ചോറ് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് പി സി ഒടി വന്നത്. ഞാൻ എനിക്ക് സമാധാനിക്കും.
അപ്പം മെയിനായിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യം നമ്മുടെ സ്വന്തം ചോറ്. നമ്മുടെ കേരളീയർക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ ചോറ്. ചോറുണ്ടില്ലെങ്കിൽ മനസ്സിന് അതിന് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ചോറാണ് മെയിനായിട്ട് മാറ്റി വയ്ക്കേണ്ട കാര്യം. ഇനി ചോറ് കഴിക്കാതിരിക്കാൻ ഒട്ടും പറ്റില്ല എന്നുള്ളവർക്ക് മട്ട റൈസ് ഇല്ലേ, മട്ട റൈസ് കഴിക്കാം, അല്ലെങ്കിൽ റെഡ് റൈസ് കഴിക്കാം, അത് രണ്ടും കഴിക്കാം. ഉച്ചയ്ക്ക് അങ്ങനെ ഒരു തുണ്ടൊക്കെ കഴിക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഡയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഒട്ടും പറ്റാത്തതും ആയിട്ടുള്ളൊരു കാര്യമാണ് മധുരം, പഞ്ചസാര, ഷുഗർ, ആ സംഭവം കഴിക്കാനേ പാടില്ല. മധുരം, ഐസ്ക്രീം ആയാലും നമുക്ക് മധുരം ആണെങ്കിൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ചായ ആയാലും പോലും അതിലും പോലും. അപ്പോൾ നമ്മൾ കേക്കുകൾ, ഐസ്ക്രീമുകൾ, ചോക്ലേറ്റ്, മധുരമുള്ള ഒറ്റ സാധനം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പി സി ഒ ഡി കാരനാണോ ആവണമെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും പി സി ഒ ഡിനെ മാറ്റി നിർത്താൻ മാറ്റി നിർത്തണമെങ്കിൽ ഈ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം നല്ലത്. അപ്പോൾ ഒരു 3 മാസമെങ്കിലും നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് ശ്രമിക്കുക. അത് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കടിച്ചു പിടിച്ചിട്ടായാലും നമുക്ക് ഒരു ഉണ്ണിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടുള്ളവരെ ചെയ്തോളൂ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഡയറ്റ്, അതെനിക്കറിയാം. എനിക്കത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് മധുരം കഴിക്കാതിരിക്കാൻ, ചോറ് വേണമെങ്കിൽ കഴിക്കാതിരിക്കാം, വലിയ പ്രശ്നമില്ല. ചപ്പാത്തിക്ക് കഴിച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ മധുരം കഴിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. ഐസ്ക്രീം, ചോക്ലേറ്റ് എന്നൊക്കെ കേൾക്കാൻ ഫേവറേറ്റ് ഉള്ള സാധനങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് ഉപയോഗം, നമ്മൾ കാണാതിരിക്കണം, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കഴിച്ചു. അതാണ് ഞാൻ ഇത് ഫോളോ ചെയ്ത് തുടങ്ങാത്തത്. എന്തെങ്കിലും ഒരു പരിപാടിക്ക് കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡൈനിംഗ് ടേബിളിൽ ഐസ്ക്രീം ഇല്ലാത്തൊരു ഇതില്ല. അപ്പോൾ ഐസ്ക്രീമോ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചു പോകും. അത് കണ്ടു കഴിഞ്ഞാൽ നീ കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സംഭവം, ചോറും ഈ മധുരങ്ങളും. ഇത് മെയിനായിട്ട് നന്നായി അവോയ്ഡ് ചെയ്യുക. പിന്നെ നന്നായി എക്സസൈസ് ചെയ്യാം. വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നന്നായി എക്സസൈസ് ചെയ്യാം. കുറേ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഫുഡ് അത്യാവശ്യത്തിൽ കൺട്രോൾ ചെയ്തതിന് ശേഷം എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്ത് വെയിറ്റ് ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എക്സസൈസ് ചെയ്തിരുന്ന വെയിറ്റ് കുറച്ചൊന്നും. ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് ആയിരുന്ന സമയത്ത്, എനിക്ക് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ 4 മാസമൊക്കെ ആയിട്ടും എനിക്ക് ഫോളിക്കിളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിട്ട്. ഞാൻ എൻ്റെ വെയിറ്റ് കാരണമാണ് എനിക്ക് അത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എത്ര 60 കിലോനായിരുന്നു, 60 കിലോനായിരുന്നു കേട്ടോ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം എനിക്ക് ഇനിയിപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് എൻ്റെ വെയിറ്റ് കാരണമാണ് ഞാൻ ഫോളിക്കിൾ വരാത്ത വെച്ചിട്ട്, ഞാൻ ആ സമയത്ത് ഒരു 4 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡെയിലി ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, 1 മിനിറ്റ് ഞാൻ മറ്റേ പ്ലാങ്കിൽ, പ്ലാങ്ക് എന്നല്ല എക്സസൈസിൻ്റെ പേര്, നമ്മുടെ കൈ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഞാൻ പിക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, എക്സസൈസ് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. ഒരു ഒരു മിനിറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം 1 മിനിറ്റൊക്കെ ചെയ്തായിരുന്നു, പിന്നെ ഒരു മിനിറ്റ് വരെ ഞാൻ ചെയ്തിരുന്നു, അത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒറ്റ എക്സസൈസ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ വളരെ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ, അപ്പം അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആ എക്സസൈസ് ഞാൻ ചെയ്തിരുന്നു, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫുഡൊന്നും ഞാൻ കൺട്രോൾ ചെയ്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചോറ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നതാണ്, അതൊന്നും ഞാൻ കൺട്രോൾ ചെയ്തില്ല എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത്. പക്ഷേ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ആവുന്നില്ല എന്നുള്ളൊരു വേണമെങ്കിൽ ഡയറ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ. മധുരം എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുക, ചോറ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുക. ഇത് രണ്ട് മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കി പറ്റൂ പി സി ഒഡി ഉള്ളവർ. പിന്നെ പിന്നെ മെയിനായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്സ്. പിന്നെ ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന റോസ്റ്റഡ് ഫ്രൈ ചെയ്ത ഐറ്റംസ്, മീനൊന്നും ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക. പിന്നെ എന്താ പറയുക, പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ഫുഡുകൾ കഴിക്കാനേ പാടില്ല. അപ്പോൾ അത്. പിന്നെ ധാരാളമായിട്ട് വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. പിന്നെ ചോറ് കഴിക്കാൻ തീരെ പറ്റില്ല എന്നുള്ള ഞാൻ പറഞ്ഞാൽ മട്ട റൈസ് കുച്ചിക്കൊരുത്തുണ്ട് കഴിക്കാം, രാവിലെ ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ അരി അരച്ചിട്ടുള്ള പലഹാരം കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ രാവിലെ ദോശ അങ്ങനെ സംഭവങ്ങളൊന്നും കഴിക്കുന്നത് വലിയ കുഴപ്പമില്ല, അധികമല്ല, 2 എണ്ണമൊക്കെ കഴിക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും കഴിക്കാൻ പാടില്ല. മധുരം പോലെ തന്നെയാണ് അതും അവോയ്ഡ് ചെയ്യേണ്ടത്, അതും മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ജങ്ക് ഫുഡ്സ് നോ 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 അങ്ങനെ പറയണം, പി സി ഒ ഡി ഉള്ളവർ കഴിക്കാനേ പാടില്ല. ഇതാണ് ഡോക്ടേഴ്സ് വരെ പി സി ഒ ഡിക്ക് പറയുന്ന ഡയറ്റ്. അതുകൊണ്ടായിരിക്കും എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ കുഴപ്പമില്ല, കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. കാരണം പി സി ഒ ഡിയിലാണ് എനിക്ക് നല്ലതായിരിക്കും, അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. പക്ഷെ എനിക്ക് ബേബിക്ക് പോയി ചോറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാൻ വിചാരിച്ച വീഡിയോ. അപ്പോൾ പി സി ഒ ഡി ഉള്ളവർ ഇങ്ങനെ ഉണ്ണി ഉണ്ടാവും, പി സി ഒ ഡി കാരണമാണ് ഉണ്ണി ഉണ്ടാവാത്ത അല്ലെങ്കിൽ ഫോളിക്കിൾ ഉണ്ടാവുന്നില്ല എന്നുള്ളവർ ജസ്റ്റ് ഈ 1 മാസം പറ്റുമെങ്കിൽ, ഞാൻ അങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്തേ പറ്റുമോ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്കിത് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇതുതന്നെയാണ് ഡയറ്റ്, എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഐസ്ക്രീം, ചോക്ലേറ്റ് അതൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചോറ് വേണമെങ്കിൽ കഴിക്കാതിരിക്കാം, പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ഒഴിവാക്കാം. മധുരം ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല, മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് പറ്റില്ല ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു ഉണ്ണി ഉണ്ടായില്ലെങ്കിൽ ഒഴിവാക്കണം നമ്മൾ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒഴിവാക്കിയേനെ. പക്ഷേ എൻ്റെ അടുത്ത് ഡോക്ടർ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു.
അപ്പോൾ അതൊക്കെയാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പി സി ഒയിലുള്ള ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പി സി ഒയിലിനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ ചോദിക്കുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി പുതിയ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഒക്കേഷണൽ ഓൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ പ്രസ് ചെയ്തിടുക. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ.